പന്തള രാജ്യത്തെ തള്ളിപ്പറയാനും വിഘടിച്ചു നിൽക്കാനുമുള്ള പ്രധാന കാരണം മണികണ്ഠൻ വാവർക്ക് ഇടം നൽകിയതാണ് പോലും. അതിനെക്കുറിച്ച് എന്താണ് ദേവാനന്ദന്റെ അഭിപ്രായം? വാവരെ കുറിച്ച് ഞാൻ കേട്ടിട്ടേയുള്ളൂ, ഇതുവരെ നേരിൽ കണ്ടിട്ടില്ല. കൊള്ളക്കാരനും കൊലപാതകയും പിശാചിന്റെ ജന്മവുമായ വാവരെ എനിക്കും ഗ്രാമവാസികൾക്കും കടുത്ത വെറുപ്പും ഭയവുമായിരുന്നു. പക്ഷേ മണികണ്ഠകുമാരന്റെ ഹിതോപദേശങ്ങൾ കേട്ട് കുമാരന്റെ മഹത്വം മനസ്സിലാക്കി അക്രമം വെടിഞ്ഞ് സമാധാന മാർഗം സ്വീകരിച്ച വാവരെ എനിക്കും ഗ്രാമവാസികൾക്കും വളരെ ബഹുമാനമാണ്. അപ്പോൾ ഭീരുവായ മണികണ്ഠകുമാരൻ എരുമേലി വാവർക്ക് അടിയറ വച്ചു എന്ന ആരോപണത്തെക്കുറിച്ച് ദേവാനന്ദന്റെ അഭിപ്രായം എന്താ? തികച്ചും അടിസ്ഥാനമില്ലാത്ത ആരോപണമാണ്. മണികണ്ഠകുമാരൻ ഒരിക്കലും ഭീരുവല്ല. എങ്ങും ഭീരുത്വം കാട്ടി പന്തളത്തിന് അപമാനം വരുത്തിവെച്ച ചരിത്രം കുമാരനെക്കുറിച്ച് ആരും പറഞ്ഞു കേട്ടിട്ടില്ല. ഗുരുകുലത്തിലും ചീരപ്പൻ ചിറയിലുമൊക്കെ പന്തളത്തിന്റെ മഹനീയ പാരമ്പര്യം ഉയർത്തിക്കാട്ടിയ ശ്രേഷ്ഠ ബാലകനാണ് മണികണ്ഠൻ. പ്രായത്തിൽ കവിഞ്ഞ പക്വതയും പ്രായോഗിക ബുദ്ധിയുമുള്ളവനാണ്. വാവരിൽ ഉറങ്ങിക്കിടന്ന സമാധാന കാംക്ഷയെ കുമാരൻ കണ്ടെത്തി. വാവരെ പന്തളത്തിന്റെ ഉറ്റ മിത്രമാക്കി എരുമേലിയിൽ വ്യാപാര സൗകര്യവും ചെയ്തു കൊടുത്തു. അല്ലാതെ എരുമേലിയെ കുമാരൻ വാവർക്ക് അടിയറവ് വെച്ചതല്ല. ഇതെന്റെ മാത്രമല്ല, പാഞ്ചജന്യപുരത്തെ നന്മയും ദൈവഭയവുമുള്ള എല്ലാ പ്രജകളുടെയും അഭിപ്രായമാണ്. പിന്നെന്തുകൊണ്ടാണ് തമ്പുരാനും വെളിച്ചപ്പാടും മറിച്ചു ചിന്തിക്കുന്നത്? പാഞ്ചജന്യപുരത്തെ പന്തളത്തിൽ നിന്ന് മടർത്തിയെടുത്ത് സ്വതന്ത്ര നാട്ടുരാജ്യമാക്കാനുള്ള ദുഷ്ചിന്ത തമ്പുരാനും വെളിച്ചപ്പാടിനും വളരെ നാളുകൾക്ക് മുമ്പേ ഉണ്ടായി. അർഹതയില്ലാത്ത സ്ഥാനമാനങ്ങളും പണവും നേടുവാൻ വേണ്ടി മണികണ്ഠൻ ഭീരുവാണ്, രാജ്യം അടിയറവ് വെച്ചവനാണെന്നൊക്കെ അവര് മുട്ടിന്യായങ്ങൾ നിരത്തുകയാണ്. പാഞ്ചജന്യപുരത്തെ പ്രജകളുടെ ഉള്ളിലിരിപ്പ്, തമ്പുരാന്റെയും വെളിച്ചപ്പാടിന്റെയും നിന്ദ്യമായ സ്വാർത്ഥത എല്ലാം ദേവാനന്ദന്റെ വാക്കുകളിൽ നിന്നും ഞങ്ങൾ മനസ്സിലാക്കുന്നു. എല്ലാറ്റിനും അധികം വൈകാതെ ഞങ്ങൾ പരിഹാരമുണ്ടാക്കുന്നതാണ്. എന്നാ പിന്നെ ഞാൻ ആയിക്കോട്ടെ. ഇവർ കൊട്ടാരത്തിലെ ആത്മാർത്ഥതയും കാര്യക്ഷമതയുമുള്ള വിശ്വസ്തരായ ഉദ്യോഗസ്ഥർ തന്നെ. പാഞ്ചജന്യപുരത്തെ രക്ഷിക്കാനും പ്രാപ്തരാണ്. പക്ഷേ അതിനൊക്കെ ഏറെ കാലതാമസമെടുക്കും. അപ്പോഴേക്കും എന്റെ മുറപ്പെണ്ണായ ഉറുമള എനിക്ക് നഷ്ടപ്പെട്ടാലോ? അമ്മാമ തമ്പുരാൻ ബലാത്കാരമായി അവളെ മറ്റാർക്കെങ്കിലും പിടിച്ചു കൊടുത്താലോ? മുറപ്പെണ്ണും കാരുണ്യവതിയുമായ ഉർമ്മള നഷ്ടപ്പെടുന്ന കാര്യം ഓർക്കാൻ കൂടി വയ്യ. എത്രയും പെട്ടെന്ന് അവളെ സ്വന്തമാക്കാൻ ഞാൻ എന്റെ വഴികൾ നോക്കണം.
പോകാം കുമാര. ഇന്ന് എങ്ങോട്ടാണ് യാത്ര? ഗ്രാമത്തിലെ വീടുകളിലേക്ക്. പഴയ ഓട്ടുപാത്രങ്ങൾ വിലയ്ക്ക് വാങ്ങുന്ന വ്യാപാരികളായി ഗ്രാമമെങ്ങും ചുറ്റി സഞ്ചരിക്കാനുള്ള സ്വാതന്ത്ര്യം തമ്പുരാനിൽ നിന്നും വെളിച്ചപ്പാടിൽ നിന്നും ഞങ്ങൾ നേടിക്കഴിഞ്ഞു. ഓട്ടുപാത്രങ്ങളും വാങ്ങണം. കൂട്ടത്തിൽ പ്രജകൾക്ക് തമ്പുരാനെയും വെളിച്ചപ്പാടിനെയും കുറിച്ചുള്ള അഭിപ്രായ വിവരങ്ങളും ശേഖരിക്കണം. അങ്ങനെ രണ്ട് ലക്ഷ്യങ്ങളാണ് ഇന്നത്തെ യാത്രയ്ക്കുള്ളത്. അടഞ്ഞുകിടക്കുന്ന വിഷ്ണുക്ഷേത്രവും കാണണം. അത് വേണ്ട, വിഷ്ണുക്ഷേത്ര പരിസരത്തേക്ക് പോകരുത്. തമ്പുരാന്റെയും വെളിച്ചപ്പാടിന്റെയും ആൾക്കാർ ക്ഷേത്ര പരിസരത്ത് ഒളിഞ്ഞിരിപ്പുണ്ടാവും. ആരെങ്കിലും ക്ഷേത്ര പരിസരത്ത് വന്നാലോ വണങ്ങിയാലോ തൽക്ഷണം ദുഷ്ടന്മാർ വിവരം അറിഞ്ഞിരിക്കും. അതോടെ അവരുടെ കഥ കഴിഞ്ഞതു തന്നെ. കഥ കഴിക്കുമെന്നു? അത്രയ്ക്ക് ദൈവവിരോധികളോ ഈ തമ്പുരാനും വെളിച്ചപ്പാടും ഒക്കെ? ശാപജന്മങ്ങൾ, അവരൊന്നും ഞങ്ങളുടെ കഥ കഴിക്കാൻ വളർന്നിട്ടില്ല. സുഹൃത്തെ, എന്താണിത്? ക്ഷമിക്കണം, ഓർക്കാതെ രോഷം കൊണ്ടുപോയി. ദൈവവിശ്വാസികളായ ആരും രോഷം കൊണ്ടുപോകും. നിങ്ങളെ ആർക്കും വധിക്കാൻ കഴിയില്ലായിരിക്കും. പക്ഷേ ക്ഷേത്ര പരിസരത്ത് നിങ്ങളെ കണ്ടാൽ നിങ്ങൾ തമ്പുരാന്റെയും വെളിച്ചപ്പാടിന്റെയും സംശയത്തിന്റെ നിഴലിലാവില്ലേ? പിന്നെ നിങ്ങൾക്ക് എങ്ങനെ സ്വതന്ത്രരായി സഞ്ചരിക്കാൻ കഴിയും? അത് ശരിയാണ്. എങ്കിൽ നമുക്ക് ക്ഷേത്ര പരിസരത്തേക്ക് പോകണ്ട. അല്ല, ദേവാനന്ദൻ എന്തിനു ഒറ്റയ്ക്ക് സത്രത്തിൽ കഴിയണം? നിങ്ങൾക്ക് ഞങ്ങളോടൊപ്പം വന്നൂടെ? പാഞ്ചജന്യപുരത്തുകാരനായ എന്നെ എല്ലാവർക്കും അറിയാം. ഞാൻ നിങ്ങളോടൊപ്പം കൂടി സഹായത്തിന് വരുന്നത് പലർക്കും പല സംശയത്തിനും ഇടയാക്കും. ദേവാനന്ദൻ പറഞ്ഞത് ശരിയാണ്. നമ്മുടെ സുരക്ഷിതത്വത്തിനും നമുക്കുണ്ടാകുന്ന അപകടത്തിനുമിടയിൽ നേരിയ ഒരു അതിർവരമ്പേ ഉള്ളൂ. ആ സ്ഥിതിക്ക് ദേവാനന്ദനെ കൂടി ഒപ്പം കൂട്ടേണ്ട. പോകാം. ഇവരെ കൂട്ടുപിടിച്ച് നിന്നാൽ എന്റെയും ഊർമ്മളയുടെയും വേളി നടന്നെന്ന് വരില്ല. ഊർമ്മളയെ കണ്ട് എന്റെ തീരുമാനം അറിയിക്കുക തന്നെ. എവിടെയായിരുന്നു ഇത്രയും ദിവസം? മഠത്തിലേക്ക് കണ്ടില്ലല്ലോ, എവിടെ പോയതാ? എവിടേക്കാണ് ഒരു ലക്ഷ്യമില്ലാതെ ഇറങ്ങി തിരിച്ചത്? ഞാൻ അടുത്ത ഗ്രാമത്തിലെ സത്രത്തിൽ തന്നെ ഉണ്ടായിരുന്നു. ഊർമ്മളെ, വിഷ്ണുക്ഷേത്രം ഈയിടെയെങ്ങും തുറക്കാൻ പോകുന്നില്ല. പാഞ്ചജന്യ ക്ഷേത്രത്തിൽ വെച്ച് താലി കെട്ടി നമ്മുടെ വേളിയും നടക്കാൻ പോകുന്നില്ല. അതുകൊണ്ട് നമുക്ക് മറ്റേതെങ്കിലും ദേശത്തേക്ക് പോകാം. അവിടെയുള്ളൊരു വിഷ്ണു ക്ഷേത്രത്തിൽ വെച്ച് നമ്മുടെ താലി കെട്ടും നടത്താം. കുറച്ചുനാൾ ആ നാട്ടിൽ തന്നെ താമസിക്കാം. ഇവിടുത്തെ പ്രശ്നങ്ങളൊക്കെ ഒതുങ്ങുമ്പോഴേക്കും നമുക്ക് തിരിച്ചു വരാം. അമ്മാമ്മയുടെ അനുവാദത്തിന് വേണ്ടി കാത്തു നിൽക്കാതെ നമുക്കിപ്പോ തന്നെ മഠമിട്ട് ഇറങ്ങണം. ഒളിച്ചോട്ടമോ? ഒളിച്ചോട്ടം കൊണ്ട് മാത്രമേ
നമുക്ക് ഒരുമിച്ച് ജീവിക്കാൻ കഴിയുമെങ്കിൽ അതിനെ ദൈവഹിതമായി കണ്ട് നമ്മൾ അനുസരിക്കണം. അമ്മായി എന്തു പറയുന്നു? ഒരേ ഒരു മകളുടെ വേളി നാട്ടാചാര പ്രകാരം നാലുപേരുടെ മുന്നിൽ വെച്ച് നടന്നു കാണണമെന്നായിരുന്നു ഈ അമ്മയുടെ ആഗ്രഹം. പാഞ്ചജന്യം വിഷ്ണു ഭഗവാന്റെ മുമ്പിൽ വെച്ച് തന്നെ നടന്നു കാണണമെന്നും ഏറെ ആഗ്രഹിച്ചു പോയതാണ്. പക്ഷെ അതിനൊന്നും വിധിയില്ലായിരിക്കാം. മോളെ, നിന്റെ അപ്പൻ മൂർത്തി സ്ഥാനത്ത് നിന്ന് മടങ്ങി വരുന്നതിന് മുമ്പേ ദേവാനന്ദനോടൊപ്പം പോയിക്കോളൂ. ഏതെങ്കിലും നാട്ടിൽ പോയി ഒരുമിച്ച് ജീവിച്ചോളൂ. അയണിക്കാട്ട് മഠത്തിലെ നാട്ടുമുക്കിന്റെ ഒരേ ഒരു മകൾ, ലക്ഷക്കണക്കിന് സ്വത്തിന്റെ അവകാശി, സർവസൗഭാഗ്യങ്ങളുമുള്ളവൾ. പക്ഷേ ഇഷ്ടപ്പെട്ട പുരുഷനോടൊപ്പം ജീവിക്കണമെങ്കിൽ ഒളിച്ചോടണമെന്ന അവസ്ഥ. വിഷ്ണു ഭഗവാൻ എന്നെ പരീക്ഷിക്കുകയാണെന്ന്. ഈ പരീക്ഷണത്തിന് വഴങ്ങണോ വേണ്ടിയെന്ന് എനിക്ക് ഒന്നുകൂടി ആലോചിക്കണം. മനസ്സൊരുങ്ങി പ്രാർത്ഥിക്കണം. മോനെ, അവൾ വരും. വരാതിരിക്കാൻ അവൾക്ക് കഴിയില്ല. വിളിച്ചോണ്ട് പൊയ്ക്കോളൂ. പഴയ ഓട്ടുപാത്രങ്ങൾ വിൽക്കാനുണ്ടോ? 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 ആരാ, എന്തു വേണം? പഴയ ഓട്ടുപാത്രങ്ങൾ വിൽക്കാനുണ്ടോ? ഇവിടെ പാത്രങ്ങളൊക്കെ വാങ്ങാൻ വരുന്നത് മറ്റു ചില കൂട്ടരായിരുന്നു. നിങ്ങൾ പുതിയ വ്യാപാരികളാണെന്ന് തോന്നുന്നു. അതെ, ഞങ്ങൾ ഗോസായി നാട്ടിൽ നിന്നും വരുന്നവരാണ്. ഇവിടെ വ്യാപാരം നടത്താൻ തമ്പുരാനിൽ നിന്ന് അനുവാദം വാങ്ങിയിട്ടുണ്ട്. പഴയ പാത്രങ്ങളാണെന്ന് കരുതി ഞങ്ങൾ വില കുറയ്ക്കാറില്ല. പാമ്പും പഴയതാണെന്നല്ലതെന്നല്ലേ പറയാറ്. സാധനത്തിന്റെ മൂല്യം അനുസരിച്ചുള്ള ന്യായമായ വില ഞങ്ങൾ തന്നിരിക്കും. ക്ലാവ് പിടിച്ചതാണെങ്കിലും അധികം പഴക്കമില്ല, കേടുപാടുമില്ല, മൂല്യമുണ്ട്. പഴയ പാത്രങ്ങൾ വാങ്ങാൻ വരുന്നവരൊക്കെ 100 കുറ്റങ്ങൾ പറയാറാണ് പതിവ്. പാത്രങ്ങൾക്ക് മൂല്യമുണ്ടെന്നെങ്കിലും നിങ്ങൾ സമ്മതിച്ചല്ലോ. പഴയ പാത്രങ്ങളാണെന്ന് കരുതി വില കുറച്ച് പറ്റിച്ചു വാങ്ങുന്നവരല്ല ഞങ്ങൾ. ഇതിനെല്ലാം കൂടി 15 പണം തന്നേക്കാം. എന്താ, കുറഞ്ഞു പോയോ? ഇല്ല, ഞങ്ങൾ പ്രതീക്ഷിച്ചത് വെറും 5 പണമാണ്. പാത്രങ്ങൾ എടുത്തോളൂ. ആയിക്കോട്ടെ. ഒരു നിലവിളി കൂടി വാങ്ങാമോ? ആ, എടുത്തോളൂ. ഇത് ഉപയോഗിക്കുന്ന വിളക്കാണല്ലോ.
പൂജാസ്ഥാനത്ത് ദീപം തെളിയിക്കുന്ന വിളക്കാണെന്ന് മനസ്സിലായി. ഇതെന്തിനാ വിൽക്കുന്നത്? ദീപം തെളിയിക്കണ്ടേ? ഈ നാട്ടിൽ വിളക്ക് വയ്ക്കാനും ഇഷ്ടദൈവത്തെ പൂജിക്കാനും ഒന്നും തമ്പുരാന്റെ അനുവാദമില്ലല്ലോ. പിന്നെ എന്തിനാ ഈ വിളക്ക്? നിങ്ങൾ വിഷ്ണുഭക്തരാണോ? ഞങ്ങളെന്നല്ല, ഈ നാട്ടിലെല്ലാവരും വിഷ്ണുഭക്തരാണ്. പാഞ്ചജന്റെ ക്ഷേത്രമായിരുന്നു ഈ നാടിന്റെ നട്ടെല്ല്. തമ്പുരാനും വെളിച്ചപ്പാടും ചേർന്ന് ക്ഷേത്രം പൂട്ടിയിട്ട് നാടിന്റെ നട്ടെല്ല് തകർത്തിരിക്കുകയാണ്. വെളിച്ചപ്പാടിന് എവിടുന്നോ കിട്ടിയ കാടൻ അറുകൊലമൂർത്തിയെ വണങ്ങേണ്ട ഗതികേടാ ഗ്രാമക്കാർക്ക്. നിങ്ങളൊക്കെ പന്തള രാജാവിന്റെ പരമാധികാരത്തെ അംഗീകരിക്കുന്നുണ്ടോ? ഉണ്ട്. രാജാവ് രാജ്ഞിയും ഞങ്ങൾക്ക് കാണപ്പെട്ട ദൈവങ്ങളാ. പ്രജകളെ സ്നേഹിക്കാനും പരിപാലിക്കാനും മാത്രമേ അവർക്കറിയാവൂ. ഇപ്പോൾ പറയുന്നു അനന്തരാമൻ തമ്പുരാനാണ് നാട്ടുരാജാവെന്ന്. എല്ലാം കേൾക്കാനും അനുസരിക്കാനും മാത്രമല്ലേ പാവപ്പെട്ട പ്രജകൾക്കാവൂ. ഞങ്ങളിങ്ങനെ പറഞ്ഞതൊന്നും നിങ്ങൾ ആരോടും പറയരുത്. വിളിച്ചപ്പാടോ തമ്പുരാനോ അറിഞ്ഞ ഞങ്ങളുടെ കഥ കഴിഞ്ഞതന്നെ. ഞങ്ങൾ അന്യ നാട്ടുകാരായ വെറും വ്യാപാരികൾ. നാട്ടുകാര് പറയുന്നതൊക്കെ ഒരു ചെവി കൊണ്ട് കേൾക്കും, മറു ചെവിയിലൂടെ തള്ളിക്കളയും. അത്രയല്ല, നമുക്ക് അടുത്ത വീട്ടിലേക്ക് പോകാം. നിലവിളക്കിനും കൂടി ചേർത്ത് 40 പണം കൊടുത്തേക്കോ. ഏ, 40 പണമോ? അത്രയും വലിയ തുക ഞങ്ങൾ ഇതുവരെ കണ്ടിട്ടില്ല. വെറുതെ അല്ലല്ലോ, സാധനം തന്നിട്ടല്ലേ. പഴയ പാത്രങ്ങളൊക്കെ സൂക്ഷിച്ചു വച്ചേക്കണം, ഞങ്ങൾ ഇനിയും വരും. നമുക്ക് പോകാം. വിഷ്ണു ചൈതന്യമുള്ള പ്രസിദ്ധമായ ഒരു ക്ഷേത്രമുള്ള നാട്ടിലേക്ക് തന്നെ ആവണം നമുക്ക് പോകേണ്ടത്. സ്വന്തം അപ്പനും അമ്മയും സാക്ഷ്യം വഹിച്ച് അവരുടെ വലങ്കൈ നിറകയിൽ പതിക്കുന്ന ഒരു മുഹൂർത്തത്തിലായിരിക്കണം എന്റെ വേളിയെന്ന് വല്ലാതെ മോഹിച്ചതാണ് ഞാൻ. അനാഥയുടെ അവസ്ഥയിൽ താലികെട്ട് നടക്കണമെന്ന് വിധിയുള്ളപ്പോ കുറച്ച് ആഭരണങ്ങളും തൽക്കാല ആവശ്യത്തിനുള്ള പണവും പാണ്ഡത്തിൽ സൂക്ഷിച്ചിട്ടുണ്ട്. പിന്നെ ഈ അമ്മയുടെ പ്രാർത്ഥനയും നിങ്ങൾക്കൊപ്പം ഉണ്ടാവും. അമ്മായി ഒന്നുകൊണ്ട് വിഷമിക്കുന്ന ഊർമളയെ പൊന്നുപോലെ ഞാൻ നോക്കിക്കൊള്ളാം, സംരക്ഷിച്ചുകൊള്ളാം.
യാത്രാനുമതി നൽകണം. അനുഗ്രഹിക്കണം അമ്മായി. ഒരു പ്രത്യേകതരം മന്ത്രമുണ്ട്, അത് വെളിച്ചപ്പാടിന് മാത്രമേ അറിയൂ. ശിവവിഷ്ണു മൂർത്തികളെ പോലും കടത്തിവെട്ടുന്ന ശക്തിയാണ് ശിലയ്ക്കുള്ളത്.